ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ബോട്ടിൽ പെയിൻറ്റിങ്. അതപ്പോൾ ഏത് പടം വരയ്ക്കാത്ത ആൾക്കും സിമ്പിളായിട്ട് വരയ്ക്കാനുള്ള മെത്തേഡാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അച്ചടി പേപ്പർ, കാർബൺ പേപ്പർ എന്നൊക്കെ പറയും, അപ്പോൾ ഇതെടുത്ത് ബോട്ടിലിൻ്റെ മുകളിലോട്ട് വയ്ക്കുക. അതിന് ശേഷം ഇപ്പോൾ വെച്ചു നമ്മൾ, അപ്പോൾ നല്ല കറക്റ്റായിട്ട് വയ്ക്കുക കേട്ടോ. അപ്പോൾ കാർബൺ പേപ്പർ എടുത്ത് ഫുള്ളായിട്ട് കവർ ചെയ്ത് ഇനി അതിനുശേഷം നമുക്ക് ഈ വൈറ്റ് ഷീറ്റ് കിട്ടും. നമ്മൾ ഈ ബട്ടർ പേപ്പറൊക്കെ പറയും, ബട്ടർ പേപ്പറുമേയാണ് ഞാൻ അപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബട്ടർ പേപ്പർ ഇങ്ങനെ വൃത്തിക്ക് വെച്ച് അതിൻ്റെ കാര്യം എന്താ ലെങ്ത്ത് ഒക്കെ കറക്റ്റാക്കി, കറക്റ്റാക്കിയിട്ട് ഞങ്ങൾ പെൻസിലെടുത്ത് വരയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ പോയിൻ്റായിട്ട് ഇങ്ങനെ കറക്റ്റ് വരച്ചു കൊടുക്കുക, പതുക്കെ വരയ്ക്കണം. അല്ലെങ്കിൽ ചെറുതായിട്ട് പതിയുള്ളൂ, എന്നിട്ട് നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാം. അല്ലെങ്കിൽ അതിൻ്റെ പെയിൻറ്റ്, ഫേബർ പെയിൻറ്റ് ഇളകി പോകും, അത് ഇളകി പോകാതിരിക്കാൻ. അല്ലെങ്കിൽ അതിൻ്റെ മേലെ കൂടെ വരയ്ക്കാൻ അറിയുന്നവരെ അങ്ങനെയാക്കാം. നമുക്ക് വരയ്ക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ മേലെ കൂടെ വരയ്ക്കാം, പതുക്കെ വരയ്ക്കണേ. പതുക്കെ വരച്ചിട്ടില്ലെങ്കിൽ അത് നമ്മളെ പെയിൻറ്റ് പെയിൻ്റ് അടിച്ച പെയിൻറ്റ് ഇളകി പോകും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഷീറ്റ് മാറ്റി നോക്കാം. അപ്പോൾ ഇങ്ങനെ പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് തന്നെ തോന്നുന്നുണ്ട്, എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചെറുതായിട്ട് പതിഞ്ഞിട്ടുള്ളൂ, ഇനി അത് ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാം. നമ്മൾ ഇവിടെ നേരത്തെ കൈ തട്ടിയപ്പോൾ ചെറുതായിട്ട് പോയിരുന്നു, അതാണത്. അപ്പോൾ നമുക്ക് സിമ്പിൾ ഏത് വരയ്ക്കാൻ അറിയാത്തവർക്ക് സിമ്പിളായി ചെയ്യാം.